സമരം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ നമസ്കാരം, കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. ഷഹീൻ ബാഗ് സമരക്കാരെ ഉടൻ ഒഴിപ്പിക്കില്ലെന്ന് സുപ്രീംകോടതി. സമരക്കാരുമായി ചർച്ച നടത്താൻ മുതിർന്ന അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയെ മധ്യസ്ഥനായി നിയോഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും കോടതി വിമർശിച്ചു. മധ്യസ്ഥരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമരക്കാർ വ്യക്തമാക്കി. സമരം ചെയ്യാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചും അത് മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകരുത് എന്നും നിരീക്ഷിച്ച് സമന്വയത്തോടെ കൈകാര്യം ചെയ്യാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒഴിപ്പിക്കുകയല്ലാതെ മാർഗമില്ല എന്നായിരുന്നു മറുപടി. കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ഷഹീൻ ബാഗിന് പരിഹാരം കോടതിയിൽ കാണാനാകും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി, ബിജെപിയിൽ നിന്ന് എം എസ് കുമാർ, എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ, സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ്, സാമൂഹ്യ നിരീക്ഷകനും സെന്റ് സ്റ്റീഫൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ എൻ പി ആഷ്ലി എന്നിവരാണ്. ആദ്യം ശ്രീ എം എസ് കുമാർ, കേന്ദ്ര സർക്കാരിന് ഷഹീൻ ബാഗ് സമരത്തിന് ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളുണ്ടോ എന്ന് ചോദിച്ച കോടതിയോട് ഒഴിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി. ഇതുവരെയും ഈ സമരം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന വിമർശനത്തോടെയാണ് സുപ്രീംകോടതിക്ക് സ്വന്തം വഴിയിൽ മധ്യസ്ഥരെ നിയോഗിച്ച് ഷഹീൻ ബാഗിലേക്ക് അയക്കേണ്ടി വരുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പരാജയമല്ലേ? എങ്ങനെ പറയാൻ സാധിക്കുക? സമരം ചെയ്യുന്നവരുടെ ആവശ്യം എന്താ? പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം. അതിൽ കുറഞ്ഞൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറില്ല. ഇനി ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? ആ സമരത്തിനൊരു നേതൃത്വമുണ്ടോ? കർട്ടന്റെ പുറകിൽ നിന്ന് ആ സമരത്തെ നയിക്കുന്നവരും സമരത്തെ നിയന്ത്രിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം, പക്ഷെ രംഗത്ത് അങ്ങനെയുള്ളവരില്ല. അവർ ആൾക്കൂട്ടമായി ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയാൽ കാണാൻ കഴിയുമോ? ഏതെങ്കിലും നേതാക്കൾ അവരുടെ ആവശ്യം പറഞ്ഞു പോയാൽ ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന് എത്രമാത്രം ആവശ്യമാണെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അവർക്കതല്ല ആവശ്യം, അവർക്ക് ആ നിയമ ഭേദഗതി പിൻവലിക്കണം. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറഞ്ഞൊരാവശ്യം അവർക്കുമില്ല. പിന്നെ എങ്ങനെയാണത് ചർച്ചകളിൽ കൂടെ പരിഹരിക്കാൻ സാധിക്കുക? ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ആരും അത് നിഷേധിക്കുന്നില്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടാകരുത്. നമുക്ക് സമരം ചെയ്യാനുള്ള അവകാശം മറ്റൊരാളുടെ അവകാശം നിഷേധിക്കുന്നതാകരുത്. അതുകൊണ്ടാണ് അവിടെ ഇത്ര ഇടപെടലുകൾ വേണ്ടി വരുന്നത്. സമരം ചെയ്യുന്നത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഒതുങ്ങിയിരുന്നവർക്ക് എത്ര കാലം വേണോ സമരം ചെയ്യാം, അതിന് ആരും തടസ്സമല്ല. പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ, ഇപ്പൊ തന്നെ ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഈ സമരം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഡൽഹിയുടെ ഭൂമിശാസ്ത്രം എന്ന് അത്ര അറിയില്ല. ഓഖ്ല എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ തിരക്കുള്ള, അപ്പം ഈ സമരം പല ദിവസങ്ങളിലും അനിയന്ത്രിതമായ ജനക്കൂട്ടമായി മാറുമ്പോൾ വഴി തിരിച്ചു പോകേണ്ട, ഒരു 3-4 കിലോമീറ്റർ അധികം പോകേണ്ട അവസ്ഥ ആ നാട്ടുകാർക്കൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഒരു സമരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ നടത്താൻ പറ്റുമോ? ഏതെങ്കിലും ഗവൺമെന്റ് അത് അനുവദിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് അത് ഒഴിപ്പിക്കുകയെ മാർഗമുള്ളൂ എന്ന് പറയുന്നത്. അതല്ല ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരും കൂടി അതിന് വഴങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. പക്ഷെ നിയമം പിൻവലിച്ചാലേ ഞങ്ങൾ സമരം നിർത്തു പറഞ്ഞാൽ നിയമം പിൻവലിക്കാൻ പറ്റുന്നില്ല, പറ്റുന്ന പ്രശ്നമല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ശ്രീ എം എസ് കുമാർ, എന്നിട്ട് ഇന്ന് സുപ്രീംകോടതി എന്താണ് ചെയ്തത്? സുപ്രീംകോടതിയുടെ ഇന്നത്തെ തീരുമാനം നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അല്ല, സുപ്രീംകോടതി വേറെന്താ ചെയ്തത്? ഒരു സമരം ഒത്തുതീർപ്പിക്കാൻ അവരോട് ശ്രമം നടത്താനല്ലേ പറഞ്ഞുള്ളൂ. സുപ്രീംകോടതിയും പറഞ്ഞല്ലോ റോഡ് അടച്ച് സമരം ചെയ്യുന്നത് ശരി. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് ശ്രീ എം എസ് കുമാർ? അതെന്തുകൊണ്ടാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ചെയ്യാത്തത്? താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീംകോടതി അത്രയേ ചെയ്തുള്ളൂ, അങ്ങോട്ട് ചർച്ച നടത്താൻ മധ്യസ്ഥരെ അയച്ചു, അത്രയല്ലേ സുപ്രീംകോടതി ചെയ്തുള്ളൂ? വേറെന്താണ് സുപ്രീംകോടതിക്ക് ചെയ്യാനാവുക എന്ന് താങ്കൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സമരക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് അങ്ങോട്ട് അന്വേഷിക്കാത്തത്? മധ്യസ്ഥത ഉണ്ടല്ലോ സമരക്കാരുടെ. ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? സനി സമരത്തിന്റെ നേതാക്കളാരാ? ഒരാൾക്കൂട്ടം ഉണ്ടോ? ഒരാൾക്കൂട്ടത്തിനോട് സംസാരിക്കാൻ പറ്റുമോ? 10 അമ്മമാരാ ജാമിയ മിലിയ സമരത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു സമരമല്ലേ? അത് വളർന്ന് ഇത്രയാക്കി. അമ്മമാരോട് സംസാരിക്കാമല്ലോ, അവരോട് സംസാരിക്കാം. 10 അമ്മമാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഷാനി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആവശ്യം ഇതൊന്നും ആയിരുന്നില്ല. അവരവരുടെ ആ കുട്ടികളെ ജാമിയ മിലിയ കോളേജിൽ പോലീസ് അതിക്രമം കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ പ്രതിഷേധ സൂചകമായി തുടങ്ങിയതല്ലേ? അതിങ്ങനെ ഓരോ ദിവസം തോറും ഓരോ പുതിയ വിഷയവുമായി വന്ന് വളർന്നു വളർന്ന് വന്നതാണ്. 370-ാം വകുപ്പ് ഇത് പറഞ്ഞപ്പോ എല്ലാം ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നതിനൊക്കെ ആ സമരത്തിൽ കൂടെ പരിഹാരം കാണാം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരോട് എന്ത് സംസാരിക്കണമെന്നാണ് പറയുന്നത്?
പിന്നെ എങ്ങനെ അത് പരിഹരിക്കണം എന്നാണ് സി എം എസ് കുമാർ. ഇന്ന് സുപ്രീം കോടതി ചെയ്തത് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ സുപ്രീം കോടതി ചർച്ചയ്ക്ക് പോയി എന്ന് താങ്കൾ പറഞ്ഞു. അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ആയിരുന്നില്ലേ? ആ വിമർശനം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് രാജ്യത്ത് നടക്കുന്ന, രാജ്യത്തെ ഒരു വിഭാഗം പൗരന്മാർ പ്രതിഷേധ സൂചകമായി ഇത്രയും നാളായി നടത്തുന്ന, ഡിസംബർ പകുതി മുതൽ തുടങ്ങിയ സമരമാണ്, രണ്ടര മാസത്തോളമായി രാജ്യത്ത് തുടരുന്ന, ഈ രണ്ട് മാസത്തോളമായി ഈ രാജ്യത്ത് തുടരുന്ന ഒരു സമരത്തിൽ ഒരൊറ്റ തവണ പോലും സംസാരിക്കാം, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ഞങ്ങളോട് പറയൂ എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതിക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടില്ലെന്നുള്ളതല്ല, എന്താണ് അവരുടെ മുദ്രാവാക്യം? നിങ്ങൾ ഏത് സമരത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ടാകും? അത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ആലോചിക്കാനെങ്കിലും കഴിയുന്നതാണെങ്കിൽ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകസഭയിൽ രാജ്യസഭയിൽ അംഗീകരിച്ച് നിയമമായി കഴിഞ്ഞ ഒരു കാര്യം ഇനി ചർച്ച ചെയ്ത് അത് പിൻവലിക്കാൻ പറ്റുമോ ഗവൺമെന്റിന്? പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിന്റെ അഭിമുഖത്തിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്? താങ്കൾ പറഞ്ഞതുപോലെ അവരോടൊന്നും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്കൂട്ടത്തോട് സംസാരിക്കാൻ കഴിയുമോ? അപ്പോഴല്ലോ ജാഥയായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ അഞ്ചോ ആറോ പേര് നേതാക്കൾ, ഞങ്ങളാണ് ഈ സമരം നയിക്കുന്നത്, ഞങ്ങളാണ് ഇതിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞ് വന്നാൽ ചർച്ച ചെയ്യാം. അദ്ദേഹം ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും ആ ഓഫർ ഉണ്ട്, പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ല. ആരെങ്കിലും ആ നിലയ്ക്ക് വരണ്ടേ? ആരും ആ നിലയ്ക്ക് വന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഡൽഹിയെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന സമരമാണ് എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ. ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന സമരമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമരമാണ് എന്ന് താങ്കൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ് അങ്ങനെയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഷഹീൻ ബാഗിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് രാജ്യം മുഴുവൻ കേട്ടതുമാണ്. അത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ മുൻകൈ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? ശ്രീ എം എസ് കുമാർ, ഷഹീൻ ബാഗ് സമരം പരിഹരിക്കരുത് എന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ട്? എന്തിനാണ് അങ്ങനെ അങ്ങനെ ഒരു നിർബന്ധം? സമരം എന്നുള്ളത് മാറി ഇപ്പോൾ ഒരു ആഘോഷമാക്കിയാണ് അത് കൊണ്ടു നടക്കുന്നത്. ഒന്നാമത് സ്ത്രീകൾ നടത്തുന്ന സമരം, ആ സമരത്തിനെ എന്താ അടിച്ചൊതുക്കണമെന്നോ മർക്കടമുഷ്ടി കൊണ്ട് നേരിടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ മാത്രമല്ലോ, സുപ്രീം കോടതി നിരീക്ഷിച്ചില്ലേ ഗതാഗത തടസ്സമുണ്ടാക്കി മറ്റാളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യരുതെന്ന്? സമരം ചെയ്യുന്നതിനെതിരല്ലോ, ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം നിഷേധിക്കാൻ പറ്റുമോ? സമരം ചെയ്യത്തോട്ടെ, അവരൊതുങ്ങിയിരുന്ന് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തോട്ടെ. അത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുക വിധം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് അവർ മാറിയിരിക്കണമെന്ന് ഒതുങ്ങണമെന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റ് ഉണ്ടായി സമരങ്ങൾ നടക്കാറില്ലേ? പക്ഷേ ആ റോഡിനെ മുഴുവൻ അടച്ചുകൊണ്ട് സമരം ഒന്നോ രണ്ടോ മണിക്കൂറാകാം, ഒന്നോ രണ്ടോ ദിവസമാകാം. ആഴ്ചകളും മാസങ്ങളോളം അങ്ങനെ സമരം ചെയ്താൽ ആരെങ്കിലും സഹിക്കുന്ന കാര്യമാണോ? ഏതെങ്കിലും സർക്കാരിനെ നോക്കിയിരിക്കാൻ സഹിക്കാനാവാത്ത സർക്കാർ എന്ത് ചെയ്യണം? പറയുന്നത് അവിടെ എത്തുമ്പോൾ നിന്നു പോകുന്നത് എന്തുകൊണ്ടാണ് വാദം? സഹിക്കാനാകുന്നില്ല സർക്കാരിനെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? അതല്ല, ശനി ഒരിക്കലും നടക്കാത്ത മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും, പിൻവലിക്കാത്തതാണോ? നടക്കാത്തതാണോ നടക്കുന്നതാണോ എന്ന് സമരക്കാരോട് ഒരു തവണയെങ്കിലും സംസാരിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തി, ഞാൻ ആൾക്കൂട്ടത്തോട് ആരോടാണ് പറയേണ്ടത്? ആരോടാണ് അറിയാമല്ലോ, അവിടെയുള്ളത് രാജ്യത്തെ താല്പര്യങ്ങൾക്ക് വിരുദ്ധരായി നിൽക്കുന്നവരാണ് എന്നും പാകിസ്ഥാനോടൊപ്പമാണോ ഷഹീൻബാഗിനോടൊപ്പമാണോ മോദിക്കൊപ്പമാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായികയല്ല? അതല്ല, നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ആരെങ്കിലും പ്രസംഗിച്ചതിനെ എടുത്ത് അതിനൊക്കെ ഇപ്പോൾ അതല്ല, അതൊന്നൊരു ശരിയായ മാർഗമല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു സംഘടനാ സമരം ചെയ്താൽ നമുക്ക് സംഘടനാ നേതാക്കളോട് സംസാരിക്കാം. ഇതൊരാൾക്കൂട്ടമാണ്, ആ ആൾക്കൂട്ടത്തിൽ ആരോടാണ് സംസാരിക്കേണ്ടത്? ആരെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്? അതിനെന്താ നിങ്ങൾ ഉത്തരം പറയാത്തത്? ഇപ്പോഴും പറയുന്നില്ലല്ലോ ഒരു നേതാവ് ആരാ ഇതിന്റെ? ഒരു നേതാവിനോട് മാത്രമാണോ? ഒരു നേതാവ് ഉണ്ടായിരിക്കണം, ഒരു സമരത്തിന് ഒരു നേതാവ് ഉണ്ടായിരിക്കണം. ആ നേതാവ് പറയുന്നതാണ് സമരക്കാരുടെ തീരുമാനമാകേണ്ടത്. ആ നേതാവിനോട് വേണം സംസാരിക്കാൻ എന്നുണ്ടോ? ഒരു പ്രതിനിധി വേണ്ടേ? നേതാവ് പോട്ടെ, ആ വാദം ഞാൻ പിൻവലിക്കുന്നു. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പ്രതിനിധികൾ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നോക്കണ്ടേ? ഒരു തവണയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇന്ന് സുപ്രീം കോടതിയിൽ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മറ്റൊരു നിർദ്ദേശം. അല്ല, ഇന്നലെയും മെനഞ്ഞാന്നും എല്ലാം കണ്ടല്ലോ, സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് അങ്ങനെയാണോ സംസാരിക്കാൻ പോകുന്നത്? അങ്ങനെയാണോ? എന്നാ സംസാരിച്ചാന്ന് പറഞ്ഞ 10,000 പേര് കൂടി ജാഥ നടത്തിയിട്ടാണോ ആഭ്യന്തരമന്ത്രിയോട് ചർച്ച? എങ്ങനെ വരണമെന്നും ആര് സംസാരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യാമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ എം എസ് കുമാർ. സി ടി മുഹമ്മദ് ബഷീർ
ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ചില പരാമർശങ്ങൾ ഷഹീൻ ബാഗ് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷെ ഇത്തരത്തിൽ ഒരു പാത ഉപരോധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ കഴിയില്ല, അതിന് എന്താണ് പരിഹാരം എന്ന് അന്വേഷിക്കാം എന്നാണ് സുപ്രീം കോടതി മധ്യസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹീൻ ബാഗ് സമരത്തിൽ സുപ്രീം കോടതി രണ്ടു മൂന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് സമരത്തിന്റെ ആവശ്യത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഉള്ളടക്കത്തെക്കുറിച്ചോ ആണോ, അതോ വെറും സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ഒരു പ്രശ്നം മാത്രം മുൻനിർത്തിയാണോ ശ്രീ ടി മുഹമ്മദ് ബഷീർ? ഇത് പരിഹാരത്തിലേക്കുള്ള ഏതെങ്കിലും സൂചനയോ വഴിയോ തുറക്കുന്നതാണോ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ? ഷഹീൻബാഗിലെ സമരത്തെ സംബന്ധിച്ച് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന ഒബ്സർവേഷൻ, അതിൻ്റെ വിധിയല്ല ഒബ്സർവേഷൻ, ആ ഒബ്സർവേഷനെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഷാനി അവസാനം പറഞ്ഞതുപോലെ നല്ല ഒരു പരിസമാപ്തിയിലേക്ക് വഴിയൊരുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ. എന്തായിരുന്നു കേസ്? ഈ അമിത് സാഹ്നി എന്ന് പറഞ്ഞ വക്കീൽ കൊടുത്ത കേസ്, അവിടെ സമരം ചെയ്യുന്ന ആളുകളെ അവിടുന്ന് നീക്കം ചെയ്യാൻ പോലീസിന്, ഡൽഹി പോലീസിന് ഡയറക്ഷൻ കൊടുക്കണം എന്നായിരുന്നു ആ വക്കീലിൻ്റെ കേസ്. അത് കോടതി അംഗീകരിച്ചില്ല, കോടതി അങ്ങനെ ഡയറക്ഷൻ കൊടുക്കാൻ ഇപ്പോൾ തയ്യാറായില്ല. മാത്രമല്ല കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, അവരെ വക്കീൽ വാദിച്ചപ്പോൾ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇറ്റ് കെ നോട്ട് ബി ഡൺ എക്സ് പാർട്ടി, ലെറ്റ് അസ് ഹാവ് ദി സജഷൻസ് ഓഫ് ദി അതർ പാർട്ടി, ദ റിമാർക്സ് ദി അതർ പാർട്ടി. കോടതിയുടെ അടുത്ത് പിന്നെയും നിർബന്ധിച്ചപ്പോൾ കോടതി പറഞ്ഞു, ഉടനെ ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു 50 ദിവസമായിട്ട് ക്ഷമിക്കുന്ന നിങ്ങൾക്ക് ഒരേ കുറച്ചുകൂടി ദിവസങ്ങൾ ക്ഷമിച്ചാൽ എന്താണ് എന്ന് പോലും കോടതി ചോദിച്ചു. ഷാനി ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ഗവൺമെൻറ് എടുത്ത നടപടിയെ ശക്തമായിട്ട് കോടതി ആക്ഷേപിച്ചു. കോടതി പറഞ്ഞു, ഇങ്ങനെയൊരു പ്രക്ഷോഭ സമരം രാജ്യത്ത് ഇത്രയും നാളായിട്ട് നടന്നിട്ടും ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്ത നടപടിയെയും യഥാർത്ഥത്തിൽ കോടതി ശക്തമായിട്ട് വിമർശിച്ചു. അതോടുകൂടി തന്നെ കോടതിക്ക് ഈ പ്രശ്നത്തിൽ ഞാനതാ കാണുന്നത്, ഞാനതാണ്ട് പോസിറ്റീവായെന്ന് പറഞ്ഞത്, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പരിഹരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കോടതിക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കോടതി നമ്മുടെ അഡ്വക്കേറ്റ് ഹെഗ്ഡെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ടൊന്ന് കൺസിലിയേറ്റ് ചെയ്യും, നിങ്ങൾ പോയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മധ്യസ്ഥം നടത്ത്, വേണമെങ്കിൽ ഒരാളെയും കൂടി കൂട്ടിക്കൂടിയെന്ന് പറഞ്ഞു. അവസാനം കോടതിയിൽ അദ്ദേഹം പറഞ്ഞു, സാധന രാമചന്ദ്രൻ അവരെ കൂടി കൂട്ടി അവരോട് പറഞ്ഞിട്ട് എന്താണ്, നിങ്ങൾ അവരോട് സംസാരിക്കും, സമരം ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ മധ്യസ്ഥന്മാരായിട്ട്, മധ്യസ്ഥന്മാരുടെ മാത്രമല്ല, മീഡിയേഷൻ, അവർ ഷട്ടിൽ ഡിപ്ലോമസി, ഇതൊക്കെ അവർക്ക് എടുക്കാം. അത് വെച്ചുകൊണ്ട് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിനെ വിമർശിച്ചു, ഈ കാര്യത്തിൽ ഒരു നയപരമായ സമീപനം വേണമെന്ന് കണ്ടു. അതോടൊപ്പം തന്നെ കോടതി എന്തു പറഞ്ഞു, ഇതിലിപ്പോൾ ഈ വഴിമുടക്കിക്കൊണ്ടുള്ള സമരം ശരിയല്ലാത്ത ഒരു സംഗതി പറഞ്ഞു. അത് കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കോടതി ഈ കാര്യത്തിൽ പറഞ്ഞു, ഈ ഘട്ടത്തിൽ ഇതിൽ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട്, അതിനെ കോടതി ന്യായീകരിച്ചു, പക്ഷേ വഴിമുടക്കുന്ന വിധത്തിൽ പാടില്ല. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുന്ന കാര്യം അതാണ്, ഇവരുടെ ഉടനെ അങ്ങ് ഇവരെ റിമൂവ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന, വീണ്ടും വീണ്ടുമുള്ള അഭ്യർത്ഥന കോടതി സ്വീകരിച്ചില്ലല്ലോ. ഇപ്പോൾ കോടതിക്ക് അതിൽ തോന്നിയിട്ടുണ്ട് ഇതിലൊരു കേസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സമരത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സംബന്ധിച്ച് കോടതി അതിനോട്, ആ വഴിമുടക്കുന്ന സമരത്തോട് യോജിച്ചില്ല. അതേസമയത്ത് സമരം ന്യായമായ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യാനുള്ള വേദിയാണെന്നും കോടതി പറഞ്ഞു. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് എനിക്ക് തോന്നുന്നു കോടതി ഇന്ന് എടുത്ത സമീപനം, ഈ കേസിൽ കോടതി ഇപ്പോൾ ഈ ഒരു സമീപനം അല്ലാതെ ഇപ്പോൾ എടുക്കാൻ സാധിക്കില്ല. പിന്നെ ഷാനിയ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, കേസിൻ്റെ മെറിറ്റിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്ന്. അത് പോകുന്നില്ലല്ലോ. കോടതിയിൽ ഇവർ അഭ്യർത്ഥന എന്തായിരുന്നു? ഉടനെ ഡയറക്ഷൻ കൊടുക്കണം ഡൽഹി പോലീസിന് അവരെ നീക്കാൻ വേണ്ടിയിട്ട്. കോടതി അത് സ്വീകരിച്ചില്ലല്ലോ. കോടതി ഇപ്പോഴും അതിന് മൈൽഡായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ആ സമരം പോകണമെന്നാണ് ചിന്തിക്കുന്നതെന്നാണ് ഈ എല്ലാ ഒബ്സർവേഷനും കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയായി തീരട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എം ആർ അഭിലാഷ്, കോടതികൾ കോടതികൾക്ക് മുന്നിലെത്തുന്ന അഭ്യർത്ഥന മാത്രമാണ് പരിഗണിക്കുന്നതെന്നും അതിനുള്ള പരിഹാര നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും നമുക്കറിയാം. ഈ ഹർജിയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയൊരു നടപടിയിലേക്ക് നിർദ്ദേശം വെക്കുമ്പോൾ ഷഹീൻ ബാഗ് സമരത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരം ഉണ്ടാകണം എന്ന ലക്ഷ്യം എന്ന ഉദ്ദേശം കോടതി നീക്കത്തിലുണ്ടോ, അതോ ഈ
ട്രാഫിക് പ്രശ്നം മാത്രം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിക്ക് ഒരു തീർപ്പ് എന്ന നിലയിൽ മാത്രമാണോ കോടതി ഇന്നത്തെ നടപടികളിലൂടെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നിർദ്ദേശിച്ചത്? ഷനി, ഷഹീൻബാഗ് ഉന്നയിക്കുന്ന വളരെ ഗൗരവകരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന നിയമവിഷയങ്ങൾക്കുള്ള പരിഹാരമല്ല സുപ്രീം കോടതി ഇന്ന് പരിശോധിച്ചത്. നിയമവിഷയങ്ങൾ സുപ്രീം കോടതിയുടെ തന്നെ ഒരു കോർഡിനേറ്റ് ബെഞ്ചിൽ, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ അത് പെൻഡിംഗ് ആയി കിടക്കുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ തലത്തിൽ തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ റോഡിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നതുമായി സംബന്ധിച്ച് വന്ന ഹർജികളിന്മേലാണ് നോട്ടീസ് അയച്ചതിന് ശേഷം സുപ്രീം കോടതി ഇന്നത് വിശദമായിട്ട് പരിശോധിച്ചത്. അത് ഷഹീൻബാഗ് പ്രൊട്ടസ്റ്റുകൾ അത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്ന് കോടതി വ്യക്തമായി അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഈ ഇന്റർലോക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ കേസിന്റെ മെറിട്ടിലേക്കല്ല പോകുന്നത്. പ്രൊട്ടസ്റ്റ് ചെയ്യുവാനുള്ള ജനങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെയും അത് മറ്റ് സമൂഹത്തിലെ മറ്റ് ജനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അത് തുടർന്നു പോകാനുള്ള ആ ഒരു സാധ്യത എക്സ്പ്ലോർ ചെയ്യുക മാത്രമാണ് ഇന്റർലോക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക വഴി, മീഡിയേഷന് ശ്രമിക്കുക വഴി കോടതി ചെയ്തത്. അത് വളരെ സർഗാത്മകമായ ഒരു നടപടിയാണ്. ശ്രീ സഞ്ജയ് ഹെഗ്ഡെ അപ്പോയിന്റ് ചെയ്യാനുള്ള നടപടിക്ക് മുൻപേ അതിനെതിരെ ഒരു ഒബ്ജക്ഷൻ സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് CAA ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു നിലപാടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെയും അതൊന്നും കോടതി കണക്കിലെടുക്കാതെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു മീഡിയേഷന് കോടതി അഭ്യർത്ഥിച്ചത്. അതൊക്കെ വളരെ സർഗാത്മകമായ ഒരു നിലപാടാണ്. കാരണം സഞ്ജയ് ഹെഗ്ഡെ പോലെ ഈ ഒരു വിഷയത്തിൽ വളരെ സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫെലോ ലോയേഴ്സ് ചെന്ന് ഇവരുമായി സംസാരിക്കുമ്പോൾ അവർക്കതിനെ ഒരു എന്താ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആ ഒരു വിഷയത്തെ സമീപിക്കുവാൻ, പ്രൊട്ടസ്റ്റേഴ്സ് അവരും പൗരന്മാരാണ്, അവർക്കത് സമീപിക്കുവാൻ കഴിയും. അപ്പോൾ ഈ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മുടെ സമീപനങ്ങളെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ഇപ്പം ലാറ്റിറ്റ്യൂഡ് ഓഫ് അക്സെപ്റ്റൻസ്, സ്വീകാര്യതയുടെ പരിധിയിൽ വീഴുന്ന സന്ദേശങ്ങളാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക. ഈ ശ്രീമാൻ സഞ്ജയ് ഹെഗ്ഡെ ചെന്ന് ഇങ്ങനെ ഒരു സജഷൻ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹീസ് എ പബ്ലിക് ഇന്റലക്ച്വൽ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊട്ടസ്റ്റേഴ്സിനും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകും. അപ്പോൾ ഒരു ഒരു ഇവരോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു വ്യക്തി, അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ദീർഘവീക്ഷണം, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കോളും ജസ്റ്റിസ് കെ എം ജോസഫും, അവരുടെ ദീർഘവീക്ഷണമാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ തന്നെ അവിടെ ചൂസ് ചെയ്തതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ മൗലികാവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ആ അവകാശത്തിനോടനുബന്ധിച്ച് വരുന്ന പരിമിതികളും കൂടെ ഉൾക്കൊള്ളാനാകുന്ന ഒരു കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. തീർച്ചയായും. പക്ഷേ ശ്രീ അഭിലാഷ്, അതിന്റെ അന്തിമ ഫലം എന്നത് ഇപ്പോൾ സമരം ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഈ സമരവേദി മാറ്റുക എന്ന നിർദ്ദേശം നടപ്പാക്കുക എന്നതായി വരുന്നുണ്ടല്ലോ. ഈ സമര കാരണത്തെക്കുറിച്ച്, ഈ സമരത്തെ ഏതെല്ലാം രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചു എന്നത് കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, രാജ്യത്തിന് മുന്നിലുള്ള വസ്തുതയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സമര കാരണങ്ങളോട്, ഈ ഷഹീൻബാഗിൽ സമരം ചെയ്യുന്നത് രാജ്യവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് കേന്ദ്ര സർക്കാർ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതിനു മുൻപും അതിനുശേഷവും ഒക്കെ വരുത്തി തീർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സമരം ന്യായമാണ്, അതല്ലെങ്കിൽ ഈ സമരത്തിനെ അത്തരത്തിൽ ഒരു ആരോപണ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയില്ല എന്നോ, സമര കാരണത്തോടുള്ള സമര കാരണം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നോ ഉള്ള ഒരു ഇടപെടലോ വിലയിരുത്തലോ ആയി കോടതിയുടെ ഇന്നത്തെ വാക്കുകൾ ഏതെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല ഷാനി. കാരണം പ്രതിഷേധിക്കുവാനുള്ള അവകാശം എന്നത് നമ്മുടെ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ സൗന്ദര്യമാണ്. എന്നിരിക്കെ ഈ ഡിസെൻഡിങ് വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ സേഫ്റ്റി വാൽവാണ്. എന്നിരിക്കെ അതിനോട് നിഷേധാത്മകമായിട്ട് കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്, ഇതിനെ വില്ലിഫൈ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഷഹീൻബാഗ് പ്രൊട്ടസ്റ്റിന്റെ ആ പെക്യൂലിയാരിറ്റീസിനെ ഒക്കെ കണക്കിലെടുത്ത് രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി ഭേദമന്യ അതിന്റെ കൺസ്ട്രക്റ്റീവ് ആസ്പെക്ട്സും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ്, ലീഡർലെസ് പ്രൊട്ടസ്റ്റ്, അതുപോലെ ഇത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സത്യാഗ്രഹം പോലെയുള്ള ഒരു ഒരു സമരം എന്നത് അത് ജനങ്ങൾ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ യോജിച്ചു നിൽക്കുന്നു, അറ്റ്ലീസ്റ്റ് പ്രൊട്ടസ്റ്റേഴ്സ് എന്നുള്ളത് വ്യക്തമാണ്. ഷഹീൻബാഗിൽ മാത്രമല്ല, രാജ്യമെമ്പാടും, ഗയയില്, കാൽക്കട്ടയില്, കൊടുങ്ങല്ലൂര്, ചെന്നൈയില്, അപ്പൊ രാജ്യമെമ്പാടും ഷഹീൻബാഗ് എന്ന് പറയുന്ന ഒരു മോഡൽ അതൊരു സന്ദേശമായി ജനങ്ങളിലേക്ക് ചെല്ലുന്നു എന്നത് തന്നെ എത്രത്തോളം ഷഹീൻബാഗ് സമരത്തിന് ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ജനാധിപത്യപരമായിട്ട് അനുവദനീയമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇടപെട്ടത്. വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് കോടതി ഈ ഒരു അവസരത്തിൽ കടക്കാൻ കഴിയില്ല. അത് മറ്റൊരു കോർഡിനേറ്റ് ബെഞ്ചിന്റെ പരിഗണനയിലാണ്. പിന്നെ ഈ രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അപലപനീയമാണ്. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടി സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പൗരന്മാരെയും ചേർത്ത് വെച്ച് പോകുവാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അവരുമായിട്ട് ആശയപരമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, അവരുമായി ഒരു ചർച്ച നടത്തുവാനുള്ള ഒരു സന്നദ്ധത കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ സമരത്തെ കൺസ്ട്രക്റ്റീവായിട്ട് നേരിടാതെ ഒരു ഡിവിസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയിലൂടെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഭരണഘടനയുടെ നൈതികതയ്ക്കോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനൻഷിയേറ്റ് ചെയ്യുന്ന വിഷനോ ഒന്നും അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതോ ആ വിഷൻ അംഗീകരിക്കാൻ കഴിയുന്നതോ അല്ല. അതൊക്കെ തീർത്തും നിർഭാഗ്യകരമായിട്ടുള്ളത് തന്നെയാണ്. കോടതിയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് അത് അവിടുന്ന് മാറ്റി. ശ്രീ ഷഹീൻ ബാഗ് അവിടെ നിൽക്കും, ആ സമരം അവിടെയാണോ രാംലീലയിലാണോ എന്നുള്ളതൊക്കെ ഇവിടെ അപ്രസക്തമാണ്. ഷഹീൻ ബാഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മോഡലുണ്ട്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും സത്യാഗ്രഹത്തിന്റെയും സ്ത്രീകളുടെ നേതൃത്വത്തിന്റെയും കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഇതുമായിട്ടുള്ള ഒരു മഹത്തായ സന്ദേശം. അത് ഏതൊരു രാഷ്ട്രീയ വിഷയത്തിനും പ്രസക്തമാണ്. നാളെ ബി ജെ പി ഒരുപക്ഷെ പ്രതിപക്ഷത്തിലാകുന്ന സമയത്ത് അവർക്കും ഈ ഒരു പൊളിറ്റിക്കൽ മോഡൽ അവർക്കും ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഷഹീൻ ബാഗ് രാജ്യത്തിന് പ്രസന്റ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ പ്രതിരോധത്തിന്റെ ഒരു പുതിയ മാർഗമാണ്. പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുവാനുള്ള ആ ഒരു സന്ദേശമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇപ്പോൾ രാംലീലയിലേക്ക് നമുക്കറിയാം 2011 അണ്ണാ ഹസാരെയുടെ ക്യാമ്പയിൻ, അത് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ജന്തർ മന്ദറിൽ തുടങ്ങി 2011 പിന്നീട് രാംലീലയിലേക്ക് മാറ്റുകയുണ്ടായി. രാംലീലയുടെ ഏറ്റവും വലിയ അജിറ്റേഷൻ അവിടെ നടന്നത്. അപ്പൊ ഷഹീൻ ബാഗ് സമരം ഷഹീൻ ബാഗിൽ നടന്നാലും രാംലീലയിൽ നടന്നാലും അത് ഷഹീൻ ബാഗ് സമരമായിട്ട് തന്നെ അത് അറിയപ്പെടും. കാരണം അത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു വലിയൊരു മോഡലുണ്ട്. ആ മോഡലിന്റെ ജനാധിപത്യ പരത നമ്മുടെ സിറ്റിസൻസ് തീർച്ചയായിട്ടും കാണുന്നുണ്ടാകും. ശ്രീ എൻ പി ആഷ്ലി, ഇത് ശ്രീ അഭിലാഷ് പറഞ്ഞു നിർത്തിയതുപോലെ ക്രിയാത്മകമായ ഒരു സമീപനം, ആദ്യമായി അധികാരം കയ്യിലുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇടപെടാനുള്ള അധികാരം കയ്യിലുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് ഷഹീൻ ബാഗിലേക്ക് ആദ്യമായി എത്തുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നത്തെ പരാമർശങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിന് ആവശ്യമായിരുന്നത് അവിടെ ബലമായി ഒഴിപ്പിക്കാനുള്ള നടപടിക്ക് ഒരു സാധൂകരണം അല്ലെങ്കിൽ ഒരു അനുമതി എന്നത് മാത്രമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും. പക്ഷേ ഇപ്പോൾ ഫലമായി സംഭവിക്കാൻ പോകുന്നത് സുപ്രീം കോടതി മധ്യസ്ഥരെ നിയോഗിച്ചു, വേദി സമരവേദി മാറ്റുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച നടത്തുക. അതിന്റെ ഫലമായി ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ രാജ്യം മുഴുവൻ ഇപ്പോൾ ഷഹീൻ ബാഗുകളുണ്ട്. തിരുവനന്തപുരത്ത് പോലും ഷഹീൻ ബാഗ് മോഡൽ സമരം നടക്കുന്നുണ്ട്. ഷഹീൻ ബാഗിൽ നിന്ന് മാറിയാൽ പോലും ആ സമരം ഉണ്ടാക്കുന്ന മാതൃക അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ശ്രീ എം എസ് കുമാർ ചർച്ചയുടെ തുടക്കത്തിൽ നിരവധി അനവധി തവണ ആവർത്തിച്ചതുപോലെ വേറെ ഏതെങ്കിലും മൂലയിലിരുന്ന് സമരം ചെയ്തോളൂ, ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ ക്രിയാത്മക സമീപനം കൊണ്ടും എന്തെങ്കിലും പ്രയോജനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീ എൻ പി ആഷ്ലി? ഞാൻ എനിക്ക് തോന്നുന്നത് ഈ സമരം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണ അങ്കലാപ്പിന്റെയാണ്. കാരണം ഇന്ന് വരെ ഈ എന്തിനാണ് സി എ എൻ ആർ സിയുടെ ബേസ് എന്താണ്? അതായത് വിഭജനം ഒരു പൂർത്തിയാവാത്ത പണിയാണ്, അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, ഒരു അൺഫിനിഷ്ഡ് പ്രോജക്ട് ഓഫ് പാർട്ടീഷൻ എന്നുള്ളിടത്താണ് തുടങ്ങുന്നത്. പക്ഷേ ഈ വിഭജനത്തെ കംപ്ലീറ്റ്ലി അൺഡൂ ചെയ്യുന്ന, അതിനെ തള്ളിക്കളയുന്ന ഒരു ഭാഷയിലാണ് ഷഹീൻ ബാഗിൽ ആദ്യം തുടങ്ങി. ഇപ്പൊ 15 സ്ഥലത്ത് സിറ്റിങ്സ് നടക്കുന്നുണ്ട്. ഷഹീൻ ബാഗിൽ മാത്രമാണ് റോഡിൽ ഒരു ഒരു ബ്ലോക്കേഡ് ഉള്ളത്, ബാക്കിയുള്ള സീലംപൂർ, ഹോസ്റാണി, 15 സ്ഥലത്ത് ഡൽഹിയിൽ തന്നെ സിറ്റിങ്സ് ഉണ്ട്. അഭിലാഷ് പറഞ്ഞ പോലെ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ട്. അപ്പോ എന്താണ് ഇതിനുണ്ടാകുന്ന വലിയൊരു മാറ്റം? എന്തുകൊണ്ട് ഇത് അങ്കലാപ്പ് ഉണ്ടാക്കുന്നു? അതായത് ഈ വിഭജനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ ജാതിയും അതിന്റെ സാമ്പത്തിക സ്ഥിതിയുമാണ്. അതായത് വിഭജനത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ആരായിരുന്നു? അതായത് അത് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിം ലീഗ്, ആ ലീഗിൽ എല്ലാവർക്കും ഒന്നും വോട്ടില്ല. വോട്ടുള്ളത് ലാൻഡഡ് സ്ഥലമുള്ള പൈസയുള്ള അപ്പർ കാസ്റ്റ് ആയ ആണുങ്ങൾക്ക് മാത്രമാണ്. അവരെടുത്തൊരു ഡിസിഷനിൽ വേറെ പഞ്ചാബിലെയും ബംഗാളിലെയൊക്കെ ആളുകൾ വന്ന് കൂടുകയാണ് ചെയ്തത്. ഇതിന്റെ അപ്പൊ ഈ ഇവർ നമ്മൾ ഈ പറയുന്ന ഏരിയകൾ മിക്കതും ദളിത് ഘെറ്റോ ദളിത് മുസ്ലിം ഘെറ്റോസ് എന്ന് പറയുന്ന കീഴാള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയകളാണ്. ഇവരുടെ ഒരു രാഷ്ട്രീയ എക്സ്പ്രഷൻ, അതായത് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ലോവർ ക്ലാസ് ആയിട്ടുള്ള ഈ സ്ത്രീകളുടെ ഒരു അസേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ രാഷ്ട്രീയ തീർപ്പുകളെയും എല്ലാ ചട്ടക്കൂടുകളെയും തള്ളിക്കളയുന്നുണ്ട്.
കാരണം അവർ പുറത്തു വരുന്നത് ഇന്ത്യൻ പതാകയും കൊണ്ടാണ്. ഇത് ഇന്ന് ആദ്യമായിട്ടല്ല, ഇവ ഇന്ന് വരെ നമ്മൾ പുറത്തുള്ള ആളുകൾ, ഇന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള മുസ്ലിം ലീഡർഷിപ്പ് പോലും പലപ്പോഴും പുറത്ത് നിന്നിട്ട് ഇവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാന്ന്. ഇന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീകൾ, ലോവർ ക്ലാസ്, ലോവർ കാസ്റ്റ് മുസ്ലിം വിമൻ പുറത്തു വരുന്നു, അവർ അസേർട്ട് ചെയ്യുന്നു. അവർ അംബേദ്കറിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ഗാന്ധിയെയും ജനഗണമനെയും ത്രിവർണ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യയിലെ ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടിയുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ ഒരു ഭൂരിപക്ഷതാവാദപരമായ ഒരു മെജോറിറ്റേറിയൻ ഹിന്ദു നാഷണലിസം ആവണോ, അതോ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണലിസം ആവണോ എന്നുള്ള ഒരു ഫൈറ്റ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇതിനോട് രാഷ്ട്രീയക്കാർക്ക് എന്താണ് പെരുമാറേണ്ടതെന്നറിയില്ല. ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റില്ല, കാരണം ഈ സ്ഥലത്ത് ഇതിലുള്ള പല ആളുകളും വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പൊ ഞാൻ സീലംപൂര് കണ്ട്, ഷെയ്ൻബാഗിന് ഒരു ഐക്കോണിക് സ്റ്റാറ്റസ് ഉണ്ട്, ഇവിടെ അടുത്ത് വേറൊരു സ്ഥലം സീലംപൂരാണ്. സീലംപൂരൊക്കെ ആളുകള് രാത്രി സ്ത്രീകള് ഈ ഞാൻ 9:30 സമയത്ത് അവിടെ പോയിട്ടുണ്ട്, 12:00 അവിടെ പോയിട്ടുണ്ട്, പുറത്ത് കാൻഡിൽ ലൈറ്റും പിടിച്ച് ഇന്ത്യൻ ദേശീയ പതാകയും പിടിച്ച് അവര് ആസാദിയുടെ മുദ്രാവാക്യങ്ങളും വിളിച്ച് അവിടെ സ്ത്രീകൾ മുഴുവനുണ്ട്. ഇത് നമ്മുടെ ജാതീയവും പുരുഷാധിപത്യപരവും സമ്പത്ത് ഒരു പ്ലൂട്ടോക്രാറ്റിക് എന്നല്ല, സമ്പത്തിന്റെ ഒരു ഭരണം, ഇതിനെ മുഴുവൻ തള്ളിക്കളയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ ചെയ്യുന്നത്. ഇവിടെ ഇത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഈ പറയുന്ന പോലെ ഒരു ഒരു നാഷണലിസ്റ്റെ ഒരു പ്രത്യേക മതവുമായിട്ടോ ഒരു പ്രത്യേക തരം പൊളിറ്റിക്സൽ പാർട്ടിയുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്ന എല്ലാ ചിന്താധാരകളും എല്ലാ ചർച്ചകളും ഇത് തള്ളിക്കളയുന്നു. അപ്പൊ ഇത് ഷഹീൻ ബാഗിനെ ഇങ്ങനെ ഈ സുപ്രീം കോടതി ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അവരോട് സംസാരിക്കണം, ഈ ആളുകളോട് സംസാരിക്കണം. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ CAA എന്ന് പറയുന്ന നിയമത്തില് മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ബഹായികളെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ മാറ്റിയത് ഇൻക്ലൂഡ് ചെയ്താൽ പോലും ഈ പ്രശ്നം തീരില്ല, കാരണം ഈ പ്രശ്നം തീരാൻ പോകുന്നത് ബാക്കിയുള്ള സ്ഥലത്താണ്, നോർത്ത് ഈസ്റ്റിൽ ഇത് തീരില്ല. അപ്പൊ അവരോടും സംസാരിച്ച് ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, ഒരു പ്രശ്ന പരിഹാര മാതൃക ഉണ്ടാക്കുകയാണ്, അല്ലാതെ ജനങ്ങളെ ബംഗാളികൾ ആസാമികൾ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിൽ അടുപ്പിക്കുകയല്ല വേണ്ടതെന്നുള്ള വലിയൊരു മെസ്സേജ് കൊടുക്കാൻ ഇന്ന് സുപ്രീം കോടതിക്ക് പറ്റിയിട്ടുണ്ട്. സുപ്രീം കോടതി ആ മെസ്സേജിലേക്ക് കൊണ്ടുവരാനും അതാണ് ശരി എന്ന് ഈ നാട്ടിലെ ജനസാമാന്യത്തിനെ കൊണ്ട് തോന്നിപ്പിക്കാനും ഈ സ്ത്രീകൾക്ക് അവരെ നിന്ന തണുപ്പ്, ഡൽഹിയിൽ ഏറ്റവും വലിയ തണുപ്പ്, അവിടെ കുത്തിയിരുന്ന് അവരുടെ ജോലിക്ക് ചില പോകുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഇവർ പറയുന്നു ഫണ്ട് വരുന്നുണ്ട്, ഇതൊന്നുമല്ല. നമ്മൾ അവിടെ പോയാൽ അറിയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പതാകകൾ കണ്ടത് ഷഹീൻബാഗിലാണ്. അവർ ഒരബദ്ധവും പറ്റുന്നില്ല, അവർക്ക് പൊളിറ്റിക്കലി ഒരബദ്ധവും പറ്റാത്ത അവരുടെ സത്യസന്ധത കൊണ്ടാണ്, അവരുടെ പൊളിറ്റിക്കൽ സെൻസ് വരുന്നത് അവരുടെ അനുഭവത്തോടുള്ള തീക്ഷ്ണമായ സത്യസന്ധത കൊണ്ടാണ്. ഇതിനെ തള്ളി പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളും വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഒക്കെ ഇവരൊക്കെ ഏജന്റുകളാണെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഈ ഒരു മാറ്റം ചിന്താധാരയിൽ കൊണ്ടുവരാനും ഇന്ത്യയിലെ പല ഭാഗത്തും, ഇത് ഷെയ്ൻബാഗിലെ സ്ത്രീകൾ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ എല്ലാ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ, അതിൽ വിദ്യാർത്ഥികളുടെ ലീഡർഷിപ്പ്, ഇതേപോലെ ഈ സ്ത്രീകളുടെ, ഈ കീഴാള സ്ത്രീകളുടെ ലീഡർഷിപ്പ്, ഈ രണ്ട് സാധനമാണ് നമ്മുടെ എല്ലാത്തിനും ഇത് തിരുത്തുന്നുണ്ട്. ആ തിരുത്തൽ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരു രാസമാറ്റമാണ്, അതിന് പിന്നോട്ടില്ല. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. നമ്മൾ മണ്ഡലിൽ എന്ത് കണ്ടോ അതേ സ്വാതന്ത്ര്യ സമരത്തിന്റെ 1920s കണ്ട, 1960s മണ്ഡലിന്റെ തുടക്കത്തിൽ ഗുജറാത്തിലും ബീഹാറിലും കണ്ട അതുപോലത്തെ ഒരു മൂവ്മെന്റ് ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും വരുന്നു എന്നാണ് ഒരു 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 ഇതിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് വലിയ ആദരവോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും കാണുന്ന ഒരാൾക്ക് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഫസൽ ഗഫൂർ, അത് അങ്ങനെ തന്നെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിയുകയും ചെയ്തു. ആ പേര് ഷഹീൻ ബാഗ് സമരം എന്നത് ഇനിമേൽ അത്രമേൽ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് അതിഥികൾ എല്ലാവരും വിശദീകരിച്ചതുപോലെ കൃത്യമായി അടയാളപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ പ്രായോഗികമായി ചിന്തിച്ചാൽ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടലോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നത് ആ മേഖലയിൽ നിന്ന് സമരം മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. വിശ്വാസത്തിലെടുക്കാവുന്ന ആളുകളെ ഉൾപ്പെടുത്തിയാണെങ്കിലും ആവശ്യവും പരമമായ അതിൽ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയും അതായിരിക്കും. സമരക്കാർ പ്രതികരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് ഈ നിയമ ഭേദഗതി പിൻവലിക്കും വരെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. പ്രായോഗികമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ വലിയ ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മുൻകൂട്ടി കാണേണ്ടത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് നടന്നിട്ടുള്ള ഈ സമരം
സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സന്തോഷം, പല സംസ്ഥാനങ്ങളിലും CAA രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, രണ്ട്, 144 പ്രഖ്യാപിക്കുക, കർഫ്യൂ പ്രഖ്യാപിക്കുക പല സ്ഥലങ്ങളിലും. മൂന്നാമത്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വലിയ വലിയ പിഴ ഈടാക്കുക സമരം ചെയ്തവിടത്തു നിന്നൊക്കെ. അപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള സുപ്രീം കോടതിയിലെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കണം. ഈ പ്രതിഷേധം അവർക്ക് പ്രതിഷേധിക്കാനായിട്ടുള്ള അവസരമുണ്ട്, അല്ല അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലപ്പുറത്തോട്ട് വല്ലതും പറയണ്ടോ എന്ന് ചോദിച്ചാൽ അതിലെനിക്ക് ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഇപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റൂല. കാരണം ഷാനി പറഞ്ഞ മാതിരി തന്നെ ഇതിപ്പോൾ ഇടനിലക്കാരെ നിശ്ചയിച്ചിരിക്കുന്ന വക്കീൽമാരെ വെച്ചിരിക്കുന്ന കാര്യം, അതായത് സമരത്തിൻ്റെ പന്തൽ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്ന് തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. പിന്നെ മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കാൻ പോണത്. ഏതായാലും അതെന്തെങ്കിലും ആയിട്ട്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആഷ്ലി പറഞ്ഞതിനോട് ചെറിയ ഒരു അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം അദ്ദേഹം നവനിർമ്മാൺ സമിതിയുടെ ഗുജറാത്തിലെ പ്രശ്നത്തെ പറ്റി പറഞ്ഞു. ഇവിടെ 2 സമരം നടക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട, വളരെ വയസ്സരായിട്ടുള്ള സ്ത്രീകളാണ് അതിൽ കൂടുതലായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നേരത്തെ ആഷ്ലി പറഞ്ഞ മാതിരി തന്നെ കൊടിയും തൂക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആസാദിയുടെ ഇത് സ്ലോഗനുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളായിട്ടൊക്കെയാണ് അവർ നടത്തുന്നത്. പക്ഷേ നവനിർമ്മാണ അജിറ്റേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് ചെയ്തതാണ്. ഗുജറാത്തിൽ എലക്ട് ചെയ്തിട്ടുള്ള 75% MLA ചിമൻഭായ് പട്ടേൽക്ക്, ആ പട്ടേലിന് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതേമാതിരി തന്നെ അവിടെ ബീഹാറിൽ ജഗന്നാഥ് മിശ്ര, അബ്ദുൽ ഗഫൂർ രണ്ടുപേരുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിൽ, അതിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ അവിടെ നിന്ന് സാക്ഷിയാണ്, ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രയോ റെയിൽവേ സ്റ്റേഷൻ കത്തിച്ചു, MLA തടവിൽ വെച്ചു, അസംബ്ലിക്ക് ഇത് വളഞ്ഞു, ആരും അസംബ്ലിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജന അസംബ്ലി പറഞ്ഞു. എന്തിന് പറയുന്നു, ജയപ്രകാശ് നാരായൺ മിലിറ്ററിയോടും പോലീസിനോടും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പറയുന്നത് കേൾക്കാൻ പാടില്ല, കൂട്ടാക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതും ഇതും കൂടെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ച നമ്മുടെ കസ്തൂർബാ ഗാന്ധിയുടെയും കമലാ നെഹ്റുവിന്റെയും അതേ മോഡലാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട, 120 മുമ്പ് കസ്തൂർബാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ പോയി, അതേമാതിരി തന്നെ കമലാ നെഹ്റു എത്രയോ കാലം ജയിലിൽ പോയി, അവരൊക്കെ ജയിലിൽ പോയി ഇതുമാതിരിയുള്ള സമരം നടത്തിക്കൊണ്ടാണ്. അഹിംസയുടെ സമരം അതാണല്ലോ, അഹിംസ നിസ്സ അത് പോട്ടെ, ഇനിയിപ്പം നമ്മൾ നിസ്സഹകരണത്തിലൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ഉപ്പ് സത്യാഗ്രഹമാരെയോ അല്ലയോ നിസ്സഹകരണം ടാക്സ് അടക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ആകെപ്പോ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ NPR ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി തരില്ല, അതിനെ പറഞ്ഞിട്ടുള്ളൂ, അത് ഗവൺമെന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സർക്കാരിന്, മറ്റേ ഭഗത് സിംഗ് ഇതിൽ ബോംബിട്ടപ്പോ, പാർലമെന്റിൽ ബോംബിട്ടപ്പോ പറഞ്ഞ വാക്കുകളാണ് നോട്ട് ടു കിൽ ബട്ട് ടു മേക്ക് ദ ഡെഫ് ഹിയർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതേമാതിരി തന്നെ ടു മേക്ക് ദ ഡെഫ് ഹിയർ ആണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ നമ്മളെ കണ്ട തന്നെ ദുർബലരായിട്ടുള്ള സ്ത്രീകളാണ്. അത് എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ടെങ്കിൽ കൂടി മറ്റൊരു കാര്യം നമ്മൾ ആഷ്ലി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, പെട്രിയാർക്കിക്ക് ഒരു അടി തന്നെയാണിത്. കാരണം മുസ്ലിം സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുന്നു, അതൊരു വലിയ സംഭവമാണ്. അവര് സാധാരണ മുൻപന്തിയിൽ നിൽക്കാറില്ല. എന്തിനു പറഞ്ഞു, ഇവിടെ കേരളത്തിൽ തന്നെ പറഞ്ഞില്ലേ മുസ്ലിം സ്ത്രീകൾ ആ സമരത്തിന് പോകണ്ടാവുന്നൊക്കെ ആൾക്കാർ പറഞ്ഞില്ലേ? ഇന്നിപ്പോ അവരെല്ലാം ഒരു സമരരംഗത്ത് എത്തിയിട്ടില്ലേ? അവരോടൊപ്പം തന്നെ നമുക്കറിയാലോ എത്രയോ എല്ലാ പല മത വിഭാഗങ്ങളിൽപ്പെട്ടവരും സമരത്തിലുണ്ട്, പലരും ഞങ്ങളുടെ ചാനലുകളിൽ വന്നിരിക്കുന്നുണ്ട്, അവർ സമാധാനപരമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ ഗവൺമെന്റ് കണ്ണു തുറക്കണം, ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട, നല്ലൊരു 10% ജനങ്ങൾ പോട്ടെ, അറ്റ്ലീസ്റ്റ് 50% ഇല്ലെങ്കിൽ 10-40% ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ള, അപ്പൊ അത് നിർബന്ധം പിടിക്കരുത്, അതിന് അങ്ങോട്ടേക്കാണ് സുപ്രീം കോടതി ചൂണ്ടുന്നത്. ഇതൊരു ഒത്തിരിപ്പിലൂടെ നിങ്ങൾ ഇതിനൊരു ഒത്തിരിപ്പ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മൊഡാലിറ്റീസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. കേന്ദ്രം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് എന്ന് പറയാം. പക്ഷേ CET മുഹമ്മദ് ബഷീർ, നമ്മുടെ മുന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇന്നലെ, അതായത് 16 വൈകിട്ടും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവർത്തിച്ചു വ്യക്തമാക്കിയത് ഒരു മാറ്റവും CAA ഇല്ല എന്നാണ്, പൗരത്വ നിയമ ഭേദഗതിയിൽ ഇല്ല എന്നാണ്. സമരക്കാരുമായി ചർച്ച നടത്തുന്ന കാര്യം ഒരു ചാനലിന്റെ പരിപാടിയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി എന്റെ ഓഫീസിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ചർച്ച നടത്താമല്ലോ, ഞാൻ കേൾക്കാമല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞതല്ലാതെ ചർച്ച നടത്താൻ ഒരു പരിപാടിയും കേന്ദ്ര സർക്കാരിനില്ല എന്നതും വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അനിവാര്യമായിരുന്നത് CET മുഹമ്മദ് ബഷീർ, പൗരത്വ നിയമ ഭേദഗതിയുടെ കേസ് മറ്റൊരു ബെഞ്ചിൽ വിശാലമായി പരിഗണിക്കപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഷഹീൻ ബാഗിലെ പ്രശ്നത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുക, അതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ CET മുഹമ്മദ് ബഷീർ? അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കേന്ദ്രത്തിന് ഇപ്പോൾ ഈ ഷഹീൻ ബാഗ് പ്രശ്നം പരിഹരിക്കുന്നതിലും ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയല്ലേ ഉണ്ടായിരിക്കുന്നത്?
അല്ല, ഇന്നത്തെ കേസിൻ്റെ ചർച്ചയിൽ ഈ അതിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. അതതിൻ്റെ സംഗതി. മെയിൻ കേസ് അവിടെ നിൽക്കുന്നു. മെയിൻ കേസ് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇപ്പോൾ ഷാനി ചോദിച്ചതുപോലെ ഈ ബി ജെ പിയുടെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം തന്നെ ഒരു കാര്യമാണ്, നമ്മളധികം ചർച്ച ചെയ്യാതെ പോയതൊരു പോസ്റ്ററാണ്. ഇതാകെ ഈ സമരം നടക്കുന്ന 160 മീറ്ററിനുള്ളിലാണ്. ഈ പ്രശ്നം തന്നെ ഇത്രയും സങ്കീർണമാക്കിയത് പോലീസാണ്. കാര്യം പോലീസ് എന്ത് ചെയ്തു വെച്ചാൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാ വഴികളും അങ്ങ് അടച്ചു. ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് വരുത്താൻ വേണ്ടി പോലീസ് നടത്തിയ ആദ്യത്തെ നാടകം അതാണ്. രണ്ടാമത്, ഇവിടെ ബി ജെ പിൻ്റെ സുഹൃത്ത് പറഞ്ഞു, എന്താണ് ഇവിടെ ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു, സ്ത്രീകളെ അതിനൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു, ആരാണ് ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാൻ രാജ്യത്തെ ശ്രമിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചർച്ചയപ്പെട്ട തെരഞ്ഞെടുപ്പല്ലേ ഇപ്പോൾ ഡൽഹിയിൽ നടന്നത്? അതിലെന്തായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യം? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി അവരുടെ നയങ്ങളോ പരിപാടികളോ വിശദീകരിക്കുന്ന പകരം ഒറ്റ അജണ്ടയാണ് അവർക്കുണ്ടായിരുന്നത്, ഷാഹിൻബാഗ്. ആ ഒരൊറ്റ അജണ്ട വെച്ചിട്ട് അവർ നീങ്ങിയിട്ട് എന്തേ പരാജയപ്പെട്ടത്? അവരുടെ ഉദ്ദേശമായിരുന്നു ഈ കാര്യത്തിൽ ഒരു വിഭജനത്തിൻ്റെ സ്വരം കൊണ്ടുവന്നാൽ അതുകൊണ്ട് വിജയിക്കുമെന്ന്. ഒരു കാര്യം സത്യത്തിൽ സംശയമില്ല. അതെന്താണ്? ഇവിടെ അമിത് ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങൾ മുട്ടുമടക്കില്ല. മുട്ടുമടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഷാഹിൻ ബാഗ് നിന്നാൽ 1000 ഷാഹിൻ ബാഗുകൾ ഉയർന്നു വരും. പ്രക്ഷോഭം ഇന്ത്യയിലാകെ കൊടുമ്പിരി കൊള്ളുകയാണ്. എല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ബി ജെ പിയും അവരുടെ കുറച്ച് ആളുകളും കൂടി അല്ലാതെ ബാക്കി ഇന്ത്യൻ ജനത നെഞ്ചിലേറ്റിയ ഒരു സമരമാണിത്. ഇതിൽ വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ബി ജെ പിയുടെ ഈ വിമ്മിഷ്ടം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവർ ഈ അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഉപദ്രവം ചെയ്തു. ഇവിടെ മാത്രമാണോ ഈ സമരം വന്നതിന് ശേഷം എത്രയെത്ര ആളുകൾക്ക് നേരെ അക്രമമുണ്ടായി, എത്ര സ്ഥലത്തിൽ വെടിവെപ്പുണ്ടായി, വിദ്യാർത്ഥികൾ അടങ്ങി പുറപ്പെട്ടു, അവരെ ദ്രോഹിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു, ക്യാമ്പസുകൾ എത്ര എണ്ണം അടഞ്ഞു കിടക്കുന്നു, എന്നിട്ടും എന്താണ്? ഓരോ ദിവസം കഴിയുന്നതോറും സമരത്തിൻ്റെ ജ്വാല ശക്തിപ്പെട്ടു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, ഈ സമരം വിജയിക്കും. അല്ലാതെ അവർക്ക് രക്ഷയില്ല. അവർക്ക് തന്നെ മനസ്സിലായി തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന്. എന്തായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ? ഇത് വന്നു കഴിഞ്ഞാൽ ആസാം പോലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കൾക്ക് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന്. ആദ്യം കൊടുമ്പിരി കൊള്ളുന്ന സമരം അവിടെയാണ്. അവർ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ അവിടുത്തെ സമരത്തിന് മുദ്രാവാക്യം എന്താണ്? ഹിന്ദു ആണെങ്കിലും വേണ്ടില്ല, മുസ്ലിം ആണെങ്കിലും വേണ്ടിയില്ല, മറ്റേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വേണ്ടിയില്ല, ഇവിടെ ആരും പുതുതായിട്ട് കൊണ്ടുവരരുത്. അവരുടെ കാൽക്കുലേഷൻ ആദ്യം തെറ്റിയില്ലേ? അതിനുശേഷം എന്താ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ നടക്കുന്നത്? ഇന്ത്യയിലെല്ലായിടത്തും എല്ലാവരും ഒറ്റക്കെട്ടായി. എനിക്ക് മുമ്പ് സംസാരിച്ച ബി ജെ പിൻ്റെ സുഹൃത്തിന് ഒരു വേദന എന്താണ്? എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചിരിക്കുകയല്ലേ ദേശീയ പതാക. അത് തന്നെയാണ് സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വ്യത്യസ്തമായ പാർട്ടികളുടെ പതാകയുമായി റോഡിലൂടെ നടത്തുന്ന ആളുകൾ ഒറ്റ പതാക പിടിക്കാൻ തുടങ്ങി. ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തിൻ്റെ പതാക പിടിച്ചു. ആ സ്വഭാവത്തിലേക്ക് പോകുന്ന സമരം ജയിക്കുക അല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവ് ഇല്ല. വിജയം ഞങ്ങളുടെ ഞങ്ങളെന്നല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ വിജയമാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ത് ഭീഷണി ഉണ്ടായിരുന്നാലും സമരത്തിൻ്റെ മൊനി ഒടിക്കാൻ ഇവരെ കൊണ്ടാവില്ല. ശ്രീ എം എസ് കുമാർ, ഈ ഷഹീൻബാഗ് സമരത്തെ വളരെ വലുതായി പൈശാചികവൽക്കരിച്ചിരുന്നു നിങ്ങൾ. എന്ന് വെച്ചാൽ ബി ജെ പിയുടെ നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം നേരിട്ട് ഷഹീൻബാഗ് എന്ന വാക്ക് ഉപയോഗിച്ച് ചൂണ്ടിക്കാണിച്ചത് മുഴുവൻ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന എന്തോ ഒരു കേന്ദ്രമാണ് എന്നതാണ്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ കോടതിയുടെ മുന്നിലും വന്നതാണ്, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കോടതിയുടെ മുന്നിലും വന്നതാണ്. പക്ഷേ കോടതി അത് സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് അംഗീകരിക്കുന്നതിലൂടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വിഷലിപ്തമായ പ്രചാരണങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയല്ലേ കിട്ടിയത് ശ്രീ എം എസ് കുമാർ? അതിൽ നിങ്ങൾ ഒരു നിലപാടെടുക്കാനോ നിങ്ങൾ ചർച്ച നടത്താനോ പ്രേരിപ്പിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും നിങ്ങളുടെ പ്രചാരണങ്ങൾക്കും നിങ്ങൾ ഷഹീൻബാഗിനെ ചൂണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, പക്ഷെ അതൊന്നുമല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അഭിപ്രായമുണ്ട് ഷഹീൻബാഗ് സമരത്തെക്കുറിച്ച്, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചെല്ലാം. അത് ഞങ്ങൾ പ്രചരിപ്പിക്കും, അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ശ്രീ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ളവർ സങ്കല്പ ലോകത്താണ് ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നൊക്കെ. തെറ്റാണ് ഈ ടി, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എവിടെയാണ് സമരം? ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അമ്പയെ പരാജയപ്പെട്ടു. ബി ജെ പി പരാജയപ്പെട്ടിട്ടില്ല സാർ, ബി ജെ പി അവിടെ നേരത്തേക്കാൾ ഇംപ്രൂവ് ചെയ്തു. മാത്രമല്ല 37-38% വോട്ട് ബി ജെ പി നേടിയപ്പോ അവിടെ ജയിച്ച ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അവർ ഷഹീൻബാഗ് സമരത്തോടൊപ്പമായിരുന്നോ? അവര് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പരസ്യമായി ഒന്നും പറഞ്ഞില്ല. കാശ്മീർ നിയമ പ്രശ്നത്തിന്റെ കാര്യത്തിൽ അവർ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ആ 2% വോട്ടും കൂടി കെട്ടിയാൽ
ബി ജെ പിയുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനവിധി ഉണ്ടായില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമരങ്ങളോട് അല്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ എതിർപ്പ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ചാമ്പ്യന്മാരായി മുമ്പിൽ നിന്ന കോൺഗ്രസ് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുകയെങ്കിലും ചെയ്യണ്ടേ? ജയിക്കുന്നത് പോകട്ടെ, വർദ്ധിപ്പിക്കണ്ടേ? അതിന്റെ വലിയ ചാമ്പ്യന്മാരാണെന്നല്ലോ സി പി എം. നോട്ടയ്ക്കും താഴെ എത്ര ശതമാനം വോട്ടാ കിട്ടിയത്? ജനങ്ങൾ അമ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എത്ര നിങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് കുറച്ച് ആളുകളെ പറ്റിക്കാൻ സാധിക്കും? ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തി കുറെ പാവങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ എല്ലാം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്നാണ്. ആവർത്തിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നു, ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെയും ബാധിക്കുന്നില്ല. ഇത് മറ്റ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് വരുന്ന അവരെ മാത്രം ബാധിക്കുന്നതാണ്. അവിടെ മതവിവേചനത്തിന് വിധേയമായി വരുന്നതാണ്. അവിടെ മുസ്ലിങ്ങൾ ആ മതവിവേചനത്തിൽ പെടുന്നില്ല. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി അവരെ ഭയപ്പെടുത്തി ആവശ്യമില്ല അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി ഇതൊക്കെ നടത്തുന്നത് പ്രതിപക്ഷമല്ലേ? നിങ്ങൾ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഈ രാജ്യത്തോട് കാണിക്കണ്ടേ? ബി ജെ പിയുടെ കാര്യം വിടുക, ഭരണകക്ഷിയും വിടുക, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ ഈ നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തോട്, ഈ രാജ്യത്തെ മതേതരത്വത്തോട്, ജനാധിപത്യത്തിനോട്? അതിനെല്ലാം മറന്നുകൊണ്ട് ഒരു നിയമത്തെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാമോ? ഇത്തരം കുപ്രചരണങ്ങൾ നടത്താമോ? ശ്രീ എം എസ് കുമാർ, ഈ പറഞ്ഞതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി ശരിയാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ മതേതരത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ ഭാവിയും ഒക്കെ ഓർമ്മയുള്ളവർ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന ചോദ്യം അംഗീകരിച്ചാൽ തന്നെ അങ്ങനെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണ് സമരത്തിനിറങ്ങിയത് എന്ന് ബോധ്യമുള്ളവരുമായി ചർച്ച നടത്തുകയാണല്ലോ. എന്തുകൊണ്ടാണ് ഒരിടത്ത് പോലും നിങ്ങൾക്ക് അതിന് ധൈര്യമില്ലാത്തത്? ശരി, നിങ്ങൾ, ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ണട ചിരിട്ടാക്കുകയാണ്. കേരളത്തിന്റെ കാര്യം എടുക്കാം, മറ്റു സംസ്ഥാനങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് കേരളത്തിലെ കാര്യം പറയാം. ഞങ്ങൾ വളരെ വിധമായി, വളരെ ലളിതമായി ലഘുലേഖ അടിച്ച് എല്ലാ വീടുകളിലും പ്രചരണത്തിന് പോകാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഈ വീട്ടിൽ കയറി പോകരുത്. ഞങ്ങൾ പൊതുയോഗങ്ങൾ നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനിച്ചു. കടകളടച്ചു, അവിടെ ഹർത്താൽ ആചരിച്ചു, അവിടെ വാഹന ഗതാഗതം നിയന്ത്രിച്ചു, പൊതുയോഗങ്ങൾ കേൾക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കേൾക്കാനുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ ആർക്ക് വേണോ വരാം? അദ്ദേഹത്തിന് അതല്ലേ പറയാൻ കഴിയും? ഒരാളെ ചൂണ്ടിക്കാണിച്ചു ചർച്ച നടത്താം. നിങ്ങൾ കൃത്യമായ ആളുകളെ തീരുമാനിക്കൂ, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നല്ലേ ആഭ്യന്തരമന്ത്രി പറയേണ്ടത്? അല്ല, അങ്ങനെ നമ്മൾ പറയും പോലെയൊക്കെ തന്നെ ആഭ്യന്തരമന്ത്രി പറയണമെന്ന് വാശി വെക്കരുത്. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ ജാഥയായിട്ട് വീട്ടിലേക്ക് പോയല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മളിൽ നിന്ന് രാജ്യത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെ രാജ്യത്ത് അസ്ഥിരാവസ്ഥ ഉണ്ടാക്കാനാണ് ഈ സമരക്കാർ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക ശ്രീ എം എസ് കുമാർ. നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അത് സത്യമാണ്. നിങ്ങൾ സത്യസന്ധമായി അങ്ങനെ വിചാരിക്കുകയാണ്. ഈ സമരം ചെയ്യുന്നവരെല്ലാം ജാതി മത ഭേദമില്ലാതെ രാജ്യം മുഴുവൻ പലയിടത്തും സമരം ചെയ്യുന്നവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. ആയിരക്കണക്കിന് ആളുകളാണ്, ആൾക്കൂട്ടങ്ങളാണ്. എങ്ങനെ ചർച്ചയാകാം, എങ്ങനെ ബോധ്യപ്പെടുത്താം എന്ന് കേന്ദ്രം ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുൻകൈ എടുക്കാൻ ബാധ്യതയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് ധൈര്യം ഉണ്ടാകുന്നില്ല? ധൈര്യം ഡിസംബർ 16-ാം തീയതി മുതൽ ഈ സമരം തുടങ്ങിയതാണല്ലോ. പല ഭാഗങ്ങളിലും സമരം നടന്നവരൊക്കെ ഇപ്പൊ ഇവിടെ, അവരെല്ലാം തെറ്റിദ്ധാരണ മാറ്റി സമരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലേ? ഇപ്പൊ ഇത്തരം മൂന്നാല് സമരങ്ങളല്ലേ നടക്കുന്നുള്ളൂ രാജ്യത്ത്? അവരും ശരിയായി കാര്യങ്ങൾ ധരിക്കുമ്പോൾ മാറും. രണ്ടാമത്തേത് ശ്രീ എം എസ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ സമരങ്ങൾ ഇതുപോലെ അവഗണിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു തീരും എന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്. ശ്രീ ആഷ്ലി, അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ശ്രീ എം എസ് അങ്ങനെ അവഗണിച്ചാൽ അവർ സമരം ചെയ്ത് അവർ കാര്യം യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടവർ പിന്മാറും. ഒരു ഒരു കാര്യത്തില് ഒരു കാര്യം അസത്യമാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സി എ എക്കെതിരായ പൊസിഷൻ ലോക്സഭയിലും രാജ്യസഭയിലും എടുത്ത പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാള് രണ്ട് ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് സി എ എക്കും എൻ ആർ സിക്കും എതിരെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോഡിയ, അമാനത്തുള്ള ഖാൻ, ആം ആദ്മി പാർട്ടി ഓഖ്ലയിൽ നിന്ന് ജയിച്ച ഇവർ രണ്ടുപേരും അതിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ സമരമല്ലാത്ത സമയത്ത് മാറിയ ആളുകളാണ്. ചാനലുകളിൽ ആതിഷി മാർലേന, രാഘവ് ചദ്ദ രണ്ടുപേരും എം എൽ എമാരാണ്. ഇവര് ബി ജെ പിയുടെ ഈ ഡിവൈസീവ് അജണ്ടക്കെതിരെ സംസാരിച്ചവരാണ്. അപ്പൊ കോൺഗ്രസ് ആണ് ഇതിന്റെ ചാമ്പ്യന്മാര്. അവര് തോറ്റു പ്രചരണ വേദികളിൽ ഒരിടത്തു പോലും പ്രസംഗിച്ചില്ല എന്നത് അവാസ്തവമാണ്.
ഡൽഹി ഇലക്ഷനിൽ ഡൽഹി ഇലക്ഷൻ ഷഹീൻബാഗിൽ ഫൈറ്റ് ചെയ്യാന്നുള്ള അമിത്ഷായുടെ തീരുമാനവും ഡൽഹിയിലെ സാമൂഹിക വികസനം വെച്ച് ഫൈറ്റ് ചെയ്യാന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനമാണ്. ഡൽഹി ഇലക്ഷൻ ഡൽഹിയെ കുറിച്ചാണ് എന്നാണ് പറഞ്ഞത്. അതിൽ കൃത്യമായിട്ട് എടുക്കേണ്ട പൊസിഷൻ ഈ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും സീലംപൂരിലാണെങ്കിലും ഷഹീൻബാഗിലാണെങ്കിലും എല്ലാ മൂവ്മെന്റ് ഈ 15 മൂവ്മെന്റ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ ആം ആദ്മി പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് ഇത് ഇലക്ഷന്റെ വിഷയം ബി ജെ പിക്ക് വേണ്ടിയിരുന്നത് 2015 മുമ്പ് ത്രിലോക്പുരിയിലും മജ്നു ും 4 സ്ഥലത്ത് കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി. ഉണ്ടായത് ദളിത് വിഭാഗമായ വാൽമീകികളും അവിടുത്തെ ദളിത് മുസ്ലിങ്ങളും തമ്മിലായിരുന്നു. ആവശ്യം അവർ തമ്മിൽ അടികൂടുകയും അടികൂടിക്കഴിഞ്ഞതിന് ശേഷം അവരെ ഒരു ഹിന്ദു വിഭാഗം ബി ജെ പിക്ക് പോകും, മുസ്ലിം വിഭാഗം ആം ആദ്മി പാർട്ടിക്ക് പോകും, അങ്ങനെ അവർ ജയിക്കാൻ പോകുന്നു എന്നായിരുന്നു. അന്നും കെജ്രിവാൾ അവിടെ പോയിട്ടില്ല. കെജ്രിവാൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ കെയർ, പ്രവേശം കൂടുതൽ എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്, സ്ത്രീകളുടെ സഞ്ചാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഒരു ഫണ്ടമെന്റലി ഇപ്പൊ ബി ജെ പി ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്, ഞങ്ങൾക്ക് വോട്ട് കൂടി, ആം ആദ്മി പാർട്ടി ഇത് പറഞ്ഞ് അമിത്ഷായുടെ ടേംസിൽ ഇലക്ഷൻ എല്ലാവരും ഫൈറ്റ് ചെയ്തോളണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇലക്ഷനിൽ വേണ്ടത് അവിടുത്തെ അജണ്ട എന്താണ്, അവിടുത്തെ അതിന്റെ ടീം എന്താണ്, അതിന്റെ നേതൃത്വം ആരാണ്, ഇത് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് അത് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഒരു നാഷണൽ ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ നാഷണൽ ഇഷ്യൂവിൽ ഉണ്ടാവുന്ന ഒരു ഒരു പോളറൈസേഷൻ ഉണ്ട്, അത് പോളറൈസേഷൻ ആയിട്ടേ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോ ആം ആദ്മി പാർട്ടി ഇതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല, ഇതിനെ സി എ ക്ക് സപ്പോർട്ടാണ് എന്ന് ഭാവിക്കുന്നത് അസത്യമാണ്. അത് അതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, അത് ആദ്യം തന്നെ അദ്ദേഹം മാറ്റണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ കോളേജുകളിലും മുഴുവൻ അതിനെതിരായ ഒരുപാട് തെളിവുകളുണ്ട് സാർ, അങ്ങനെ നമ്മൾ പറയരുത്, നമ്മൾ അസത്യം പറയരുതല്ലോ. നമ്മള് രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞ തെളിയിക്കാൻ വരുന്ന കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ഈ വിജയം ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ തെരഞ്ഞെടുപ്പ് സമയം. ആ തെരഞ്ഞെടുപ്പ് വേദികളിൽ ആം ആദ്മി പാർട്ടി ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടാവും, കോൺഗ്രസിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ബി ജെ പിയുടെ പ്രതീക്ഷ, ഷഹീൻബാഗ് ആണെങ്കിലും ഇതുപോലെ ഒതുങ്ങിക്കോളും, വേദി മാറ്റി കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് മാറിയാൽ ഇതുപോലെ ഒതുങ്ങിക്കോളും, അല്ലെങ്കിൽ ചർച്ച നടത്താനാണെങ്കിൽ ആരെ നോക്കി ചർച്ച നടത്തണം? അല്ല, ചർച്ച നടത്തുകയാണ് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള രീതികൾ ഒരുപാടുണ്ട്. കാരണം ആളുകളോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരേ കാര്യം പറയണം, അതായത് എൻ ആർ സി വരും, എൻ ആർ സി വന്നിട്ട് അതിൽ പുറത്തുള്ള ആളുകൾക്ക് സി എ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ക്രോണോളജി മനസ്സിലാക്കിക്കാൻ വേണ്ടി എല്ലായിടത്തും പറഞ്ഞതിന് ശേഷം അത് അന്ന് പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു ഇങ്ങനൊരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ലാന്ന്, അസത്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടാക്കുന്ന കൺഫ്യൂഷൻ തീർക്കണമെങ്കിൽ പാർലമെന്റിൽ ചെന്നിട്ട് ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതിന്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ഈ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ പിൻവലിക്കുന്നു, സി എ ഞങ്ങൾ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ സംസാരിക്കാം എന്ന് ആദ്യം പറയും, ഞങ്ങൾ അവരോട് സംസാരിക്കട്ടെ. ഈ സ്ത്രീകൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്നത് സങ്കടമാണ്. ദേഷ്യവും വിമർശനവും ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ മാറ്റി വെക്കുക, ഇത് സങ്കടമാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചു തുടങ്ങണം, ഒന്നാമത്തെ കാര്യം. പിന്നെ കുട്ടികൾ ഇത് അങ്ങ് തീർന്നു പോവുക, ഇങ്ങനെ മൂവ്മെന്റ്സ് തീരാറില്ല, ഇങ്ങനെ തീരുന്നതുണ്ട്. സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ്സ് ഇങ്ങനെയാണ് വളരെ വലിയ രീതിയിൽ വരും, 2016 നമ്മൾ കണ്ടതാണ്. പിന്നെ അത് ചിലപ്പോൾ അതിനൊരു സോഷ്യൽ ബേസ് ഇല്ലെങ്കിൽ അത് നിലനിൽക്കില്ല. ഇപ്പൊ ഉണ്ടായെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് വളരെ ഇമ്പാക്ട്ഫുൾ ആണ്, പക്ഷെ അതിന്റെ ലോങ് ടേം, ചില സമയത്ത് എഫ് ടി ഐ ആയി 144 ദിവസം നടന്നു സമരം, അങ്ങനെ നടക്കാറുണ്ട്, പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേപോലെ ഈ കീഴാള ജനവിഭാഗങ്ങളുടെ, അപ്പൊ ആദിവാസികളുടെ ആണെങ്കിലും കൂടംകുളത്താണെങ്കിലും മൂന്നാറിലാണെങ്കിലും ഇങ്ങനത്തെ ഇത് ഒരുപാട് കാലം നിൽക്കും, പക്ഷെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് കീഴാള വിഭാഗങ്ങളുടെ ഈ സസ്റ്റൈനബിലിറ്റിയും സ്റ്റുഡൻസിന്റെ ഇമ്പാക്ടും ഇത് ഇതിന്റെ മാരേജ് ആണ്, ഇത് ഒരുമിച്ച് വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് അത് വളരെ പേടിയുള്ള, വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മിസസ് ഗാന്ധി. അവര് ഇതേപോലെ വലിയ മാൻഡേറ്റുമായിട്ട് വന്നു, ഒന്നൊന്നര കൊല്ലം കൊണ്ട് കുട്ടികളാണ് തുടങ്ങിയത്. പിന്നെ അത് അവര് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെ സ്റ്റെറിലൈസ് ചെയ്യും, അവരുടെ വീടുകൾ അവരെ ഭീഷണിയാക്കിയൊക്കെയായിരുന്നു, അതുകൊണ്ടാണ് അവര് അവരെ തോൽപ്പിച്ചത്. കേരളത്തിലെ മിഡിൽ ക്ലാസ് അല്ല അവര്, 20% കോൺഗ്രസിന് 20%. കാരണം സമരത്തിന്റെ ആഘാതം എത്ര എന്നുള്ളത് കോടതികളെയും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് പ്രേരിപ്പിക്കുകയോ തീരുമാനിക്കാൻ അവരെ അതിന് കണക്കിലെടുക്കുകയോ ചെയ്യേണ്ട ഒരു വിഷയമായി, ഒരു അളവ് കോലായി മാറുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് എന്ന് തന്നെയാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എം ആർ അഭിലാഷ്, ഇന്ന് സംഭവിച്ചത് ഷഹീൻബാഗ് സമരത്തെ കേന്ദ്ര സർക്കാർ അത്രമേൽ
ശ്രദ്ധാ കേന്ദ്രമാക്കിയിട്ടും കോടതി ആ സമരം തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല തള്ളിപ്പറയണം എന്ന കേന്ദ്രത്തിന്റെ ആവശ്യം അംഗീകരിച്ചതുമില്ല, ആ ആവശ്യമാണ് തള്ളിക്കളഞ്ഞത്. എന്നിട്ട് സമരക്കാരോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സത്യത്തിൽ കോടതി ഈ സമരം ചെയ്യാനുള്ള ന്യായമായ അവകാശം എന്ന ഒറ്റ അർത്ഥത്തിൽ മാത്രമാണ് അതിനെ കണ്ടതെന്ന് കരുതാൻ കഴിയുമോ ശ്രീ എം ആർ അഭിലാഷ്? അതോ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തീവ്രത എത്രത്തോളം എന്നത് കോടതി ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ കാരണങ്ങളുണ്ടോ? ചോദിക്കാൻ കാര്യം, ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ഒഴിവാക്കി കൊടുക്കുകയാണോ സുപ്രീം കോടതി ചെയ്തത്? അതോ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി സുപ്രീം കോടതി തന്നെ നേരിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണോ ചെയ്തത്? ഇത് സുപ്രീം കോടതിയുടെ മാത്രം കാഴ്ചപ്പാടല്ല ഷാനി, ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നല്ലോ. ഡൽഹി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നു. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്, നിങ്ങൾക്ക് പോലീസ് അതോറിറ്റീസിനെ സമീപിക്കാം. അഭിഭാഷകർ കോടതിയിലൂടെ സർക്കാർ ചില ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഈ ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട് മാനേജ്മെൻറ്റ്, റെസിസ്റ്റൻസിനെ ഡീൽ ചെയ്യുക, ചർച്ച ഇനീഷ്യേറ്റ് ചെയ്യുക, ഇതൊക്കെ സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കോടതിയിലൂടെ നടത്തിയെടുക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഡൽഹി ഹൈക്കോടതിയും കാണിച്ചത്. സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോൾ കോടതി ഏറ്റവും നിർണായകമായത് ഇത് കോടതിയുടെ ഒബ്സർവേഷനാണ്, ഇതൊരു മൗലിക അവകാശമാണ്, അതൊരു പക്ഷേ ആത്യന്തികമായി അത് അവിടുന്ന് വെന്യൂ അവിടുന്ന് മാറ്റേണ്ടി വരും. കാരണം അത് ശരിയാണ് ഷാനി, ആത്യന്തികമായിട്ട് ഈ ഒരു വെന്യൂ അതങ്ങനെ റോഡ് അടച്ചുകൊണ്ടുള്ള സമരം നിരന്തരമായി തുടരുവാൻ കഴിയില്ല. ഇപ്പൊ 60 ദിവസത്തിലധികമായി, December 15 മുതലാണ് എന്റെ അറിവ് പ്രകാരം ഈ പ്രൊട്ടസ്റ്റ് ഹിസ്റ്റോറിക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. അപ്പൊ ആത്യന്തികമായിട്ട് അത് അവിടുന്ന് വെന്യൂ മാറ്റേണ്ടി വരും, പക്ഷേ റെസിസ്റ്റൻസ് തുടരുക തന്നെ ചെയ്യും. അതിന്റെ ആ ഒരു ആ ഒരു സന്ദേശമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് കോടതിക്ക് പരിഗണിക്കുവാൻ കഴിയില്ല. കോടതിയുടെ മുൻപിൽ വന്നിരിക്കുന്ന ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിനെ കുറിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കുവാൻ മാത്രമാണ് കോടതിക്ക് കഴിയുക. അപ്പോൾ ഇതിവിടുന്ന് ഒഴിവാക്കണം, അതിനുള്ള ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതൊരു മൗലിക അവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിൽ ഇന്റർലോക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ ഒരു മീഡിയേഷന്റെ ഭാഗമായിട്ട് ശാന്തമായി ആ വെന്യൂ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ മൗലികാവകാശം ഉയർത്തിപ്പിടിക്കുന്ന പ്രതിരോധത്തിന്റെ ജനാധിപത്യപരമായ പ്രതിരോധം അത് പ്രൊട്ടക്ട് ചെയ്യുവാനും കൂടെ ഉള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കുണ്ടല്ലോ. അതുകൊണ്ടാണത് ആ ഒരു ആസ്പെക്ടിനെ തിരസ്കരിക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസാരിച്ചത്. ഷനി, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്, ഒരു പ്രൊസീജിയറൽ ഡെമോക്രസി അല്ല. ഇത് ഈജിപ്തിലോ സിറിയയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനാധിപത്യങ്ങളെ പറയുന്നത് പ്രൊസീജിയറൽ ഡെമോക്രസികളെന്നാണ്. അതായത് ഡെമോക്രസി റിമെയിൻസ് ഓൺലി ഇൻ പ്രൊസീജിയർ. നമ്മുടെ അങ്ങനെയല്ല, സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുള്ളി ഫങ്ഷനിങ് ഡെമോക്രസി എന്ന് ജെ എൻ ദീക്ഷിത് വിശേഷിപ്പിച്ച ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുള്ള ഒരു രാജ്യമാണ്. എന്നിരിക്കെ ഈ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും പ്രാദേശിക ഇലക്ഷനിൽ വില്ലിഫൈ ചെയ്യുവാൻ കാണിച്ച അവരുടെ ആ ഒരു ഉത്സുകത അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രീതിയിൽ അതുകൊണ്ട് തന്നെ പ്രധാനമാകുന്നത്. ഇനി സുപ്രീം കോടതിയുടെ ഒരു പരിരക്ഷ കൂടി, പരോക്ഷമായെങ്കിലും സുപ്രീം കോടതിയുടെ ഒരു പരിരക്ഷ കൂടി ഷഹീൻ ബാഗിലെ സമരത്തിനുണ്ട്. സുപ്രീം കോടതി ഇടപെട്ട സമരമാണ്, സുപ്രീം കോടതി ഇങ്ങനെ തുടർന്നോട്ടെ എന്ന് പറഞ്ഞ സമരമാണ്. വേദി മാത്രം പറയാനാണ് പറയുന്നതെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളിൽ പോലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലോ ഉത്തരവാദിത്തമോ പരിരക്ഷയോ ഒക്കെ ഉണ്ട് എന്ന് പരോക്ഷമായെങ്കിലും അവകാശപ്പെടാൻ കഴിയും. അത് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചു പോന്ന നിലപാടുകളുടെ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് എതിരുമാണ്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സമരം ചെയ്തോട്ടെ, ഞങ്ങൾ പരിഗണിക്കുകയേയില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തിരുത്താൻ മാത്രം വീണ്ടും ശക്തി ആർജിക്കാൻ ഷഹീൻ ബാഗിന് അത് ഏത് വേദിയിലാണെങ്കിലും കഴിയും എന്ന് പ്രത്യാശിക്കാമോ ഡോക്ടർ ഫസൽ ഗഫൂർ? അവസാനത്തെ ചോദ്യം അതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ എമർജൻസി കാലത്ത് പോലും ഇതുമാതിരിയുള്ള ഒരു സമരം ഉണ്ടായിട്ടില്ല. അന്നുണ്ടായിരുന്നത് ബീഹാറിലും ഗുജറാത്തിലും കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമരം നടക്കുന്നുണ്ട്. ഷഹീൻ ബാഗുകൾ 100 കണക്കിനുണ്ടായിരുന്നു. ഞാനിപ്പോൾ കോഴിക്കോട്ട് ഒരു ഷഹീൻ ബാഗ് എന്ന് വരികയാണ്. അവിടെ 100 കണക്കിന് സ്ത്രീകളാണ് ഇരിക്കുന്നത്, വളരെ വയസ്സായിട്ടുള്ള, ഇതിന് രാഷ്ട്രീയം തന്നെ ഒന്നും അറിയാത്ത കൂട്ടരാണ് അവിടെ ഇരിക്കുന്നത് സമരത്തിന്. അപ്പോൾ ഇതേമാതിരി ഇന്ത്യയിൽ മൊത്തം മാത്രമല്ല സമരം, നമ്മുടെ ഒരു സമുദായത്തിൻ്റെ ആയിട്ട് നോക്കണ്ട. നമുക്കറിയാം ചന്ദ്രശേഖർ ആസാദ് തൊട്ടിട്ട് നമുക്ക് രാജ്മോഹൻ ഗാന്ധി വരെയുള്ള എത്ര വലിയ ആൾക്കാർ മറ്റുള്ള
മതസ്ഥരപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യത്തിനോട് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുമാതിരി നിങ്ങൾ ഞാൻ ആലോചിച്ചു നോക്കി, ഏതെങ്കിലും ഒരു സമരം കോമൺ കോസ് നമ്മൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടോ? ഈവൻ മണ്ഡൽ സമരം പോലും അതുമാതിരി നടത്തിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ 7 സംസ്ഥാനം മാത്രമേ നടപ്പാക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഞാൻ ചെറിയ സംസ്ഥാനങ്ങളെ വിടുകയാണ്, അതെല്ലാം അറിയാലോ, അരുണാചൽ പ്രദേശ് ഗോവ ഒന്നുമല്ല. 15 വലിയ സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എന്താണ് അകാലിദൾ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബിൽ? അവിടെ അമരീന്ദർ സിംഗ് നടപ്പാക്കൂല പറഞ്ഞു, അകാലിദൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിമുകളെ കൂടെ കൂട്ടത്തിൽ പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മമത നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല. ആസാം ഗണപരിഷത്ത് ഇവരുടെ കൂടെ ഉള്ളതാണ്. ആസാം ഗണപരിഷത്ത് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണ്. ജെ ഡി യു എന്താ പറയുന്നത്? എന്താണ് നിതീഷ് കുമാർ പറയുന്നത്? നിതീഷ് കുമാർ ഇത് തന്നെ പറയുന്നത്, എൻ സി ആർ നടപ്പാക്കാൻ സമ്മതിക്കൂലെന്നാണ് പറയുന്നത്. അപ്പൊ എവിടെ വെച്ചിട്ടാണ് ഇവരത് നടപ്പാക്കാൻ പോകുന്നത്? അവിടെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഇത് എപ്പം നടപ്പാക്കും? നടപ്പാക്കണ സമയത്ത് നമുക്കറിയാം എത്രത്തോളം അപ്പധികാരപൂർവ്വമായിട്ടുള്ള വർത്തമാനം നടക്കൂല. കാരണം അത് നടപ്പാക്കേണ്ടി വരും. അവിടെ പിണറായി വിജയനല്ല ഉണ്ടാവുമാണ്, അനവധി പിണറായി വിജയന്മാരുണ്ടാവും. കാരണം ടി ആർ എസിന്റെ ചന്ദ്രശേഖർ റാവു പറഞ്ഞു കഴിഞ്ഞു നടപ്പാക്കൂല എന്നുള്ളത്. അപ്പൊ ഒട്ടും ഇനി പല മറ്റുള്ള മുഖ്യമന്ത്രിമാരെ ഭീഷണിപ്പെടുത്തിയിട്ടായാലും, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ 10 മുഖ്യമന്ത്രിമാർ 10 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയില്ല എന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് പറയാൻ പറ്റുമോ നടപ്പാക്കണം എന്ന് പറഞ്ഞ നിർബന്ധം? അത് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഹിതമുണ്ടാവും. ഹലോ, ജനങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിനെ അടിച്ചൊതുക്കാനൊന്നും പറ്റൂല. അപ്പൊ അതിന് അപഹാസ്യമായ രീതിയിൽ നമ്മളതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ കാര്യപ്പെട്ടൊരു സമരമാണ്. ഈ സമരത്തിന് മനസ്സിലായി തീർച്ചയായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടാവും. ആ അന്ത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനഹിതത്തിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെ, ലോകസഭയിലെ വോട്ടോ രാജ്യസഭയിലെ വോട്ട് വെച്ചിട്ടല്ല ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം സംസ്ഥാനങ്ങളുടെ വോട്ട് കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ ടി മുഹമ്മദ് ബഷീർ, ശ്രീ എം എസ് കുമാർ, ശ്രീ എൻ പി ആഷ്ലി, ശ്രീ എം ആർ അഭിലാഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. വിവിധ വശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഷഹീൻ ബാഗിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളുടെ സാധ്യതയും ഇനി അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ സാധ്യതകളും വിലയിരുത്തിയതിന് സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി നിർണായകമായ ഒരു ഏടായി ഇന്ന് ഷഹീൻ ബാഗ് സമരത്തിൽ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ മാറും എന്നതും വ്യക്തമാണ്. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ടൈം ന്യൂസ്.